കൊല്ലരുത് കൊച്ചിയെ. കൊച്ചിയെ ശ്വാസം മുട്ടിച്ച ബ്രഹ്മപുരത്ത് 11-ാം ദിവസവും പുകയ്ക്ക് ശമനമില്ല. കഴിഞ്ഞ ദിവസത്തേക്കാൾ പുകയുടെ തോത് കുറഞ്ഞിട്ടുണ്ടെങ്കിലും തീ കെടുത്തിയ സ്ഥലങ്ങളിലും വീണ്ടും തീയും പുകയും ഉയരുന്നതാണ് തലവേദന. ബ്രഹ്മപുരത്തെ പുകയ്ക്ക് ശമനമില്ല. ഈ 11-ാം ദിവസവും യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. നല്ല വെയിലാണ്, നല്ല ചൂടാണ്, കട്ട പുകയാണ്, ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ഈ 11-ാം ദിവസവും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ രാപകലില്ലാതെ അവരുടെ പ്രവർത്തനം തുടരുന്നു. ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ എല്ലായിടത്തും കിളച്ചു മറിച്ച് ഈ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ, പുക കെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഈ കെടുത്തിപ്പോയ സ്ഥലങ്ങളിലൊക്കെ, വെള്ളമൊഴിച്ച് പോയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ വീണ്ടും പുകയുന്ന സ്ഥിതിയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ തന്നെ 2 ദിവസം മുമ്പ് തീ കെടുത്തിപ്പോയ സ്ഥലമാണ്, അവിടെ വീണ്ടും പുക ഉയരുകയാണ്. നിങ്ങൾക്കറിയാം ഏറ്റവും വലിയൊരു ഫയറാണ്. ഇത്രയും മനുഷ്യപ്രയത്നവും ഉപകരണങ്ങൾ, ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നൊരു സംഭവം മുമ്പ് ഉണ്ടായിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പായിട്ട് ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ അണയുന്നതാണ്. അതിലൊരു തടസ്സമുള്ളത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലമാണ്. ഇവിടെ വാഹനങ്ങൾ കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ കൃത്യമായിട്ട് വെള്ളം എത്തിക്കാൻ ഒരുപാട് ദൂരം വേണം. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇവ താഴെ നിന്ന് കോരി മാറ്റി അതിനു മുകളിലേക്ക് വെള്ളം തളിച്ച് തീകെടുത്താനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എത്ര ദിവസം കൊണ്ട് അവസാനിക്കുമെന്ന കാര്യത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും ഒരു ഉത്തരമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർ പറയുന്നത് ഇതിനുള്ളിലേക്ക് എത്ര കണ്ട ആഴത്തിലേക്ക് തീ പടർന്നിട്ടുണ്ട് എന്ന് വ്യക്തവുമല്ല. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ നാളെ ഹൈക്കോടതി അടക്കം ഇത് വീണ്ടും സുവമോട്ടോ കേസ് അടക്കം പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഉയർന്നുവരുന്ന പുകയുടെ തോത് കഴിഞ്ഞ കുറെ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ പൂർണ്ണമായും ഇത് പരിഹരിക്കുന്നതിന് എത്ര ദിവസം എടുക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉത്തരവുമില്ല. വലിയൊരു ഏരിയ ഉണ്ട് ഇവിടെ, ഡയറക്റ്റ് വാഹനം എത്താത്ത ചില പ്രശ്നങ്ങളുണ്ട് അതിലൊക്കെ. എന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നുള്ളൊരു ശുഭാപ്തിവിശ്വാസത്തിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാസവാതകങ്ങൾ അടക്കം പുറത്തേക്ക് വമിക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കടക്കം പലർക്കും ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്നു. ശ്വാസ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഈ ചുറ്റു താമസിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇത്തരത്തിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിമ്മിഷ്ടപ്പെട്ടുകൊണ്ട് കൊച്ചി നഗരം അനുഭവിക്കുന്നത്. 11 ദിവസമായിട്ടും വിഷപ്പുക മാറാത്ത കൊച്ചിയിൽ സർക്കാർ അനാസ്ഥയ്ക്കെതിരെ ഉയരുന്നത് ശക്തമായ ജനരോഷം. ഒരു നിർമ്മാർജ്ജന സംവിധാനവുമില്ലാതെ ഇത്രയധികം മാലിന്യം കുന്നുകൂട്ടിയ സർക്കാർ ദുരന്തം ക്ഷണിച്ചു വരുത്തുകയായിരുന്നുവെന്ന വിമർശനവുമായി പ്രമുഖരടക്കം രംഗത്തെത്തി. ഏഷ്യാനെറ്റ് ന്യൂസ് ഇന്ന് മുഴുവൻ നടത്തുന്ന കൊല്ലരുതേ കൊച്ചിയെ എന്ന ക്യാമ്പയിൻ അധികൃതരുടെ വീഴ്ച തുറന്നുകാട്ടുന്നു. ലക്ഷക്കണക്കിന് ടൺ മാലിന്യം ഈ നഗരത്തിൽ സംസ്കരിക്കപ്പെടാതെ ഈ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തിൽ ഇത്രയും കാലം സംഭരിച്ചു വെച്ചിരുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ ക്രൈം അല്ല, ഇറ്റ്സ് എ ഹ്യൂജ് ക്രൈം. തുടക്കം മുതൽ പ്രശ്നത്തെ ലാഘവത്തോടെ കൈകാര്യം ചെയ്ത സംസ്ഥാന സർക്കാരിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വിമർശനം കനക്കുകയാണ്. കൊച്ചി നിവാസികൾ ഉയർത്തുന്നത് 3 ആക്ഷേപങ്ങൾ. ബ്രഹ്മപുരത്ത് നടന്ന അഴിമതിയും ക്രമക്കേടും ഉത്തരവാദപ്പെട്ടവർ അറിഞ്ഞില്ല, അഥവാ അറിഞ്ഞിട്ടും മറച്ചുവെച്ചു. 2, തീപിടുത്തമുണ്ടായപ്പോൾ പ്രാദേശിക സംവിധാനങ്ങളെ മാത്രം എല്ലാം ഏൽപ്പിച്ച് സർക്കാർ കാഴ്ചക്കാരായി മാറിനിന്നത് സ്ഥിതി ഗുരുതരമാക്കി. 3, പ്രശ്നത്തിന് ശാശ്വത പരിഹാരം എന്ത് എന്നതിലോ ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിലോ ഇപ്പോഴും സർക്കാരിന് ഒരു വ്യക്തതയുമില്ല. എന്റെ മക്കളുടെ സംരക്ഷണമാണല്ലോ എനിക്ക് ഏറ്റവും വലുത്. അതുകൊണ്ട് കത്തി എന്നറിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടുന്ന് പോകുന്നെങ്കിലും എന്റെ കുട്ടികൾ ഇപ്പോഴും അത് സഫർ ചെയ്യാണ്. അവരിപ്പോഴും ചുമയും തലവേദനയും മൂക്കൊലി ഒപ്പം അങ്ങനെ എല്ലാവിധ ഇതിൻ്റെതായ എല്ലാ പ്രത്യാഘാതങ്ങളും ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൽ കൂടുതൽ എനിക്ക് കൊച്ചിയിൽ നിൽക്കാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് മാറിയത്. പക്ഷെ നിൽക്കുന്ന അല്ലെ എവിടേക്കും പോകാനില്ലാത്ത ഒരുപാട് അമ്മമാരുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്. അത് ഇത്രയും മാരകമായ ഒരു സിറ്റുവേഷൻ ഇനി എങ്ങനെ മറികടക്കും എന്നാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥരെല്ലാം കരുതുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ ജീവിക്കുന്ന ഒരു പൗരെന്ന രീതി ഈ സിസ്റ്റത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ? അപ്പൊ അതിൽ ശുദ്ധമായ വായു എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഷമില്ലാത്ത ഭക്ഷണം എന്നൊക്കെ പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്. അത് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. കൊല്ലരുത് കൊച്ചിയെ മുദ്രാവാക്യവുമായി ഏഷ്യാനെറ്റ് ന്യൂസ് ഇന്ന് മുഴുവൻ നടത്തുന്ന ക്യാമ്പയിനിൽ പ്രതികരിച്ചവരെല്ലാം സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥക്കെതിരെ ആഞ്ഞടിച്ചു. ഇതൊരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളുടെ അറിവിന്ന് കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെക്കുറിച്ച് അറിയുന്നവർ ഇതിൽ ഇടപെടണം. ഇതിങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ എന്ന് അറിവുള്ളവർ തന്നെയായിരിക്കണം ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഈ ദുരന്തം, മഹാദുരന്തത്തിന്റെ കാര്യത്തെ പറ്റി ഇവർക്കൊരു ചിന്തയുമില്ലേ? ഈ വാതകത്തിന്റെ എഫക്റ്റ് ഇല്ലാതാക്കാൻ ശാസ്ത്രീയമായിട്ടുള്ള ഒരാളുടെ ഒരു സംസാരവും നമ്മൾ കേട്ടില്ല.
അത്തരമായിട്ടുള്ള ഒരാളെ ഇവർ ഒരു സയന്റിസ്റ്റിനെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കുന്നില്ല. ഭരണാധികാരികൾ സത്യസന്ധമായ അല്ലെങ്കിൽ സീരിയസ് ആയ രീതിയിൽ ഒരു ഡിസ്കഷൻ, ഇപ്പൊ കോവിഡ് കാലത്തൊക്കെ നമ്മൾ കേട്ടതാണ്, സീരിയസ് ആയ ഒരു ഡിസ്കഷൻ നമുക്ക് കിട്ടുന്നില്ല. മന്ത്രിമാർ പരിഹാസ്യരാകുകയാണെന്നാണ് എന്റെ അഭിപ്രായം. ഇതൊക്കെ പറയുന്നത് ക്ഷമിക്കണം. വിഷപ്പുക ജനങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞുവെന്നും വിപത്ത് ഭരണാധികാരികൾ വിളിച്ചുവരുത്തിയതാണെന്നും പ്രൊഫസർ എം കെ സാനു പ്രതികരിച്ചു. പണമുള്ളവരും മറ്റു ജില്ലകളിൽ താമസ സൗകര്യമുള്ളവരും കൊച്ചി വിട്ടുപോവുകയാണ്. എന്നാൽ പോകാൻ ഒരിടവുമില്ലാത്ത സാധാരണക്കാർ എന്തു ചെയ്യുമെന്ന ചോദ്യമാണ് കേരളത്തിന്റെ മെട്രോ നഗരത്തിൽ നിന്ന് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. വിഷപ്പുക കാരണം കൊച്ചി വിട്ടു പോവുകയാണ് പലരും. ഐടി നഗരത്തിലെ ടെക്കികൾ വർക്ക് അറ്റ് ഹോം തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 500,000 പേര് ഈ ഇൻഫോ പാർക്കിലെ വിവിധ കമ്പനികളിൽ ജോലി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഓഫീസിൽ നിൽക്കേണ്ട ആ സാഹചര്യം ഇല്ലാത്തവർ വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ എടുത്തിട്ട് വീടുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, അവരവരുടെ നാടുകളിലേക്ക് ഷിഫ്റ്റ്. അങ്ങനെ ഒരുപാട് പേര് പോകുന്നുണ്ടോ? വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഇപ്പോൾ അതിനുശേഷം, ഇപ്പോൾ കോവിഡിന് ശേഷം എല്ലാവരും തിരിച്ച് ബാക്ക് ടു ഓഫീസ് ആയിരുന്ന സ്റ്റേജാണിപ്പോൾ. പക്ഷേ പൂർണ്ണമായിട്ടല്ലെങ്കിലും വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ പലരും ഓപ്ഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ചില കമ്പനികൾ. പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഫ്ലാറ്റിൽ ഒരു 800 ഫാമിലി ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 200 ഫാമിലിയുടെ മുകളിൽ പോയിട്ടുണ്ടാകാം. താഴെ പാർക്കിംഗ് സ്ലോട്ട്സ് എല്ലാം കാലിയാണ്. പെട്ടെന്നുള്ള ഈ പുക വന്നപ്പം കുറേ സ്ഥലത്ത് റൂം അന്വേഷിച്ചു. ഇപ്പം അങ്കമാലി ഒരു റൂം ചോദിച്ചതുവരെ 2,000-2,500 റേറ്റ് പറയുന്ന ഒരു നൈറ്റിന്. മറ്റ് ജീവിക്കാൻ വരെ പേടി. ഈ സ്മെല്ല് കാരണം ചുമച്ച് ചുമച്ച് പഠിക്കാനും പറ്റുന്നില്ല. പിന്നെ കഴിഞ്ഞ സാറ്റർഡേ മുതൽ ഹോസ്പിറ്റലിൽ പോവാണ്. പിന്നെ കുറേ ഇഞ്ചക്ഷനും ഈ സ്റ്റെറോയിഡ് ഒക്കെ കഴിച്ചിട്ട് വയ്യണ്ടി. എല്ലാ കൊല്ലും കത്തുന്നതാണല്ലോ, പക്ഷേ പെട്ടെന്ന് കെടുന്ന് വിചാരിച്ചു ഈ പ്രാവശ്യം. പക്ഷെ ഇങ്ങനെ ഈ ലെവലിൽ ഇത് പോകും എന്നുള്ളത് വിചാരിച്ചില്ല. വീടുകളിലൊക്കെ നശിപ്പിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഏതാ ഒന്നാമത്തെ ഇവിടെ സെന്റ് കണക്കിനുള്ള ഒന്നോ സെന്ററല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇത് വന്നു അത് വന്നു വരുമ്പോൾ അതൊക്കെ മറ്റുള്ള ആൾക്ക് ലീക്ക് ചെയ്യും. അടുത്ത് താമസിക്കുന്ന ആളുകൾ നെയ്ബേഴ്സിനൊക്കെ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. വെളിയിലോട്ട് ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട്, പേടി. എല്ലാം അടച്ച് വീട്ടിൽ തന്നെ ഇരിക്കുക, പേടിയാണ്. ഒരു പുകപടലമുണ്ട്. രാത്രി ആകുമ്പോൾ ഒരു പുകപടലം പോലെ, ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വെള്ളോട്ട് ഇറങ്ങിയ ഒരു ചെറിയ പുക വന്നിങ്ങനെ നിറഞ്ഞ പോലെ. ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ ജൈവം എല്ലാത്തരം മാലിന്യവും കുന്നുകൂടി ഇരിക്കുകയാണ്. ഇന്നലെയാണ് ഏകദേശം ഒന്ന് വന്ന് എടുത്തുകൊണ്ട് പോയത്. അത് ഭയങ്കര പ്രശ്നമാണ്. അസോസിയേഷൻ എന്തെങ്കിലും ഇത് അതിനെപ്പറ്റി ഒരു യോഗം കൂടിയിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നതാണ് വിശ്വാസം. ബ്രഹ്മപുരം പ്രദേശത്തെ SSLC പ്ലസ് ടു പരീക്ഷകൾ മാറ്റാൻ കഴിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷകളെക്കുറിച്ച് കുട്ടികൾക്ക് പരാതികളില്ല. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ പരീക്ഷയുടെ കാര്യത്തിൽ ജില്ലാ കളക്ടർ, കോർപ്പറേഷൻ എന്നിവരുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചി കോർപ്പറേഷന്റെയും ബ്രഹ്മപുരത്തെ കരാറുകൾ ഏറ്റെടുത്ത കമ്പനികളുടെയും വീഴ്ചകൾ വിശദീകരിച്ച് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട്. 2016 ഖരമാലിന്യ സംസ്കരണ ചട്ടം പാലിക്കാത്തതിനാൽ അനുമതിയില്ലാതെയാണ് ബ്രഹ്മപുരം പ്ലാന്റ് പ്രവർത്തിച്ചതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തീപിടുത്തമുണ്ടായതിനു ശേഷം നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. വെള്ളിയാഴ്ചയാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പ്രത്യേക സംഘം ബ്രഹ്മപുരം സന്ദർശിച്ചത്. തീപിടുത്തം നടന്ന സ്ഥലങ്ങളും ജൈവമാലിന്യം സംസ്കരിച്ച സ്റ്റാർ കൺസ്ട്രക്ഷൻസിന്റെ പ്ലാന്റും ബയോമൈനി നടത്തുന്ന സോണ്ട ഇൻഫ്രാടെക്കിന്റെ പദ്ധതി പ്രദേശങ്ങളും സംഘം പരിശോധിച്ചു. കൊച്ചി കോർപ്പറേഷൻ ബ്രഹ്മപുരത്ത് ഖരമാലിന്യ സംസ്കരണം സംബന്ധിച്ച ചട്ടങ്ങൾ പാലിച്ചില്ല എന്നതാണ് പ്രധാന കണ്ടെത്തൽ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും പ്ലാന്റിന് അംഗീകാരം നൽകിയിരുന്നില്ല. പഴകിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ചു മാറ്റി ഈ ഭൂമി 10 വർഷം മുൻപത്തേതുപോലെയാക്കുമെന്നായിരുന്നു ബയോമൈനിങ് കരാർ. എന്നാൽ സോണ്ട ഇൻഫ്രാടെക്കിന്റെ പദ്ധതി പ്രദേശത്ത് അത്തരത്തിൽ തിരിച്ചുപിടിച്ച സ്ഥലങ്ങൾ പരിശോധനയിൽ കണ്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 25% ബയോമൈനിങ് പൂർത്തിയാക്കിയതിന് 11 കോടി രൂപ കൈപ്പറ്റിയിട്ടും എവിടെ പ്ലാസ്റ്റിക് മാലിന്യമുക്ത ഭൂമി എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് കോർപ്പറേഷനും കരാർ കമ്പനിയുമാണ്. CPM ബ്രാഞ്ച് സെക്രട്ടറി സക്കീർ ബാബുവിന് പങ്കാളിത്തമുള്ള ജൈവമാലിന്യ സംസ്കരണ കമ്പനി സ്റ്റാർ കൺസ്ട്രക്ഷൻസിന്റെ പ്ലാന്റിനെതിരെയും ഗുരുതരമായ കണ്ടെത്തലുകളാണ്. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ നടന്നത് അശാസ്ത്രീയമായ പ്രവൃത്തികളാണ്. ജൈവമാലിന്യം സംസ്കരിച്ച് വളമാക്കുന്നതിനായിരുന്നു കോടികളുടെ കരാർ. എന്നാൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ജൈവമാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നു. മീഥേൻ അടക്കം തീപിടുത്ത സാധ്യത ഉയർത്തുന്ന വാതകങ്ങൾ പുറത്തുവരുന്നത് ഈ മാലിന്യങ്ങളിൽ നിന്നുമാണ്. മാലിന്യക്കൂമ്പാരങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് അപകടകരമായ സ്ഥിതിയാണെന്നും പരാമർശമുണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിലും മാലിന്യം സംസ്കരിക്കാതെ കുന്നുകൂടിയിട്ടിരിക്കുന്നു. കൃത്യമായ ലേഔട്ടോ പാറയോ ഡ്രെയിനേജോ അടക്കം ഒരു പ്ലാന്റിന് അടിസ്ഥാനപരമായി വേണ്ട സൗകര്യങ്ങൾ പോലുമില്ല. ബ്രഹ്മപുരം പ്ലാന്റിൽ ഇപ്പോൾ തീ അണയ്ക്കുന്നതിനായി നടക്കുന്ന പ്രവർത്തനങ്ങളും സംഘം വിലയിരുത്തി. നാട്ടുകാരെ ഓടി വരണേ, ബ്രഹ്മപുരത്തിന് തീ പിടിച്ച് എന്നിപ്പോൾ വിളിച്ചു പറയുന്ന അധികാരികൾ ഈ റിപ്പോർട്ടുകൾക്കൊക്കെ എന്തു മറുപടിയാണ് തരിക? എന്തിനാണ് കൊച്ചിക്കാരെ ഇങ്ങനെ അപകടത്തിലാക്കുന്നത്, നാണം കെടുത്തുന്നത്? കൊച്ചിയിൽ നിന്നും അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.
ബ്രഹ്മപുരത്തെ വിഷപ്പുക ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. മാസ്ക് ഉപയോഗിക്കുന്നത് നിർബന്ധമാക്കണമെന്നും ബ്രഹ്മപുരത്തെ തീയണക്കൽ രീതി ശാസ്ത്രീയമല്ലെന്നും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കൊല്ലരുത് കൊച്ചി എന്ന പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്ത വിദഗ്ധർ പറഞ്ഞു. വിഷപ്പുക ശ്വസിച്ചവർക്കുണ്ടായ ശ്വാസതടസ്സവും ചുമയും തലവേദനയുമെല്ലാം താൽക്കാലിക ബുദ്ധിമുട്ടുകൾ. കരുതിയിരിക്കേണ്ടത് വരാനിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയെന്നാണ് വിദഗ്ധർ നൽകുന്ന ആശങ്കപ്പെടുത്തുന്ന മുന്നറിയിപ്പ്. പുക ശ്വസിച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ട നിരവധി ആളുകൾക്ക് താൽക്കാലിക ആശ്വാസം ഉണ്ടായിട്ടുണ്ടെങ്കിലും കരുതിയിരിക്കണമെന്നാണ് നിർദ്ദേശം. ആസ്മ രോഗികളുണ്ട്, അതുപോലെ തന്നെ COPD എന്ന് വിളിക്കുന്ന രോഗമുള്ളവരുണ്ട്. അവരിൽ ഓൾറെഡി ശ്വാസകോശ രോഗം ഉള്ളതിനാൽ ഈ ഒരു അഡീഷണൽ പ്രശ്നം കൂടെ വരുമ്പോഴേക്കും അവർക്ക് അല്പം രോഗം തീവ്രമാകുന്ന അവസ്ഥയുണ്ട്. അവരിൽ ചിലർ അഡ്മിറ്റും ആകുന്നുണ്ട്. മാലിന്യ കുമ്പാരത്തിനടിയിലെ മീഥെയ്ൻ വാതകം കത്തുന്നതുകൊണ്ടാണ് തുടർച്ചയായി ഇത്ര ദിവസം വെള്ളമൊഴിച്ചിട്ടും തീ പൂർണ്ണമായും അണയാത്തതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ തീയണക്കൽ പൂർണ്ണമായും ശാസ്ത്രീയമല്ലെന്ന അഭിപ്രായവും വിദഗ്ധർ പ്രകടിപ്പിക്കുന്നു. ഫോം അടിസ്ഥാനമാക്കിയുള്ള തീയണക്കലാണ് പ്രായോഗികമെന്നാണ് വാദം. എന്നാൽ ലോകമെങ്ങും മാലിന്യ കൂമ്പാരങ്ങൾക്ക് തീപിടിച്ചാൽ സ്വീകരിക്കുന്ന രീതിയാണ് ബ്രഹ്മപുരത്ത് സ്വീകരിച്ചിരിക്കുന്നതെന്നും ന്യൂയോർക്ക് സിറ്റി ഫയർ ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധരും ഇപ്പോഴത്തെ രീതിയാണ് ഉചിതമെന്ന് നിർദ്ദേശിച്ചെന്നുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. പുകയുള്ള മേഖലയിൽ പുറത്തിറങ്ങുന്നവർ മാസ്ക് ഉപയോഗിക്കണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഓൾറെഡി ആക്ടിവേറ്റഡ് ചാർക്കോൾ ഫിൽട്ടർ ഉള്ള ഫേസ് മാസ്ക് കിട്ടാനുണ്ട്. N95 മാസ്ക് പോലുള്ള മാസ്കിനകത്ത് ആക്ടിവേറ്റഡ് ചാർക്കോളിൻ്റെ ഒരു ലെയർ കൂടി വെച്ച മാസ്കുകൾ കിട്ടാനുണ്ട്. ആ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ N95 മാസ്ക് വെക്കുന്നേക്കാൾ കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും. കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരിൽ ബ്രഹ്മപുരത്ത് തങ്ങാവുന്നതിലധികം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂട്ടിയതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. കൊച്ചി പോലുള്ള നഗരങ്ങളിൽ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണമാണ് പ്രായോഗികമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണം നേരിടാനും തയ്യാറാണെന്ന് കൊച്ചി മേയർ എം അനിൽകുമാർ പറഞ്ഞു. കരാറിൽ ഒരിടത്തും ഇടപെട്ടിട്ടില്ല. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ എല്ലാവരും സഹകരിക്കണമെന്നും മേയർ പറഞ്ഞു. എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ച തീയണക്കൽ കർമ്മ പദ്ധതി പരാജയമാണെന്നും ആസൂത്രണം ഫലപ്രദമല്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഇത് കത്തിച്ചതാണോ അല്ലെങ്കിൽ ആരെങ്കിലും അട്ടിമറിച്ചതാണോ, ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും അന്വേഷിക്കേണ്ടതാണ്. ആ എല്ലാ അന്വേഷണങ്ങളെയും ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. അത്തരം എല്ലാ അന്വേഷണങ്ങളോടും ഞാൻ സഹകരിക്കും. എത്ര മണിക്കൂർ വേണമെങ്കിലും ഞാൻ വിജിലൻസിൻ്റെ മുമ്പിൽ ഇരിക്കാൻ തയ്യാറാണ്. ഏത് കാര്യങ്ങൾക്കും ഏത് ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയാൻ തയ്യാറാണ്. എത്ര മണിക്കൂർ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് സത്യം കണ്ടെത്തുന്ന കാര്യത്തിൽ. മാലിന്യത്തിന് തീപിടിച്ചതാണോ അതോ ആരെങ്കിലും തീയിട്ടതാണോ, മാലിന്യ ശേഖരണത്തിനും സംസ്കരണത്തിനുമൊക്കെ കോർപ്പറേഷൻ നൽകിയ കരാറിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടോ, യോഗ്യതയില്ലാത്ത കമ്പനിക്ക് രാഷ്ട്രീയ വ്യക്തി താല്പര്യത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ നികുതിപ്പണം നൽകി ദൂർത്തടിച്ചോ, ഇങ്ങനെ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ ഉയരുന്ന നിരവധി ചോദ്യങ്ങളോട് മേയർ എം അനിൽകുമാറിൻ്റെ വിശദീകരണമാണ് ഈ കേട്ടത്. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന ബോധ്യം എനിക്കുണ്ട്. എൻ്റെ മേലെ ആരെങ്കിലും പൊളിറ്റിക്കലായി ഒരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല. എന്നെ എൻ്റെ പാർട്ടിയുടെ ഒരു ലീഡർഷിപ്പും നിങ്ങളിത് എങ്ങനെയെങ്കിലും പാസ്സാക്കി കൊടുക്കണം എന്നൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല. കൊച്ചി നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. എന്നാൽ ബ്രഹ്മപുരം രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പക്ഷേ സംഭവിച്ച ഗുരുതരമായ അനാസ്ഥ കാണാതെ പോകരുത്. ആരോടാണ് ചോദിക്കേണ്ടത്, ആരോടാണ് പറയേണ്ടത് എന്ന് ഒരു പിടിയുണ്ടായിരുന്നില്ല. ഒരു സംശയം ചോദിക്കാൻ പോലുള്ള ഒരു സംവിധാനം, ഒരു മെക്കാനിസം ഉണ്ടായിരുന്നില്ല. ഒരു കൺട്രോൾ റൂം പോലും കൃത്യമായിട്ട് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി രണ്ടു ദിവസം മുമ്പൊക്കെ. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കാണെങ്കിലും ജനങ്ങൾക്കാണെങ്കിലും ജനപ്രതിനിധികളായ ഞങ്ങൾക്കാണെങ്കിലും ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു ക്രൈസിസ് ഉണ്ടായിട്ട് ഒരു നാഥനില്ലായ്മ വല്ലാതെ ഫീൽ ചെയ്തു എന്നോട് പറയുകയാണ്. പുകയുന്ന കൊച്ചി തുടരുന്ന അനാസ്ഥ എന്ന വിഷയത്തിൽ കൊച്ചിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച സംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ആരോഗ്യ പരിസ്ഥിതി രംഗത്തെ പ്രമുഖർ സംവാദത്തിൽ പങ്കെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ഒരു സർക്കാരിന്റെ കാലത്തുണ്ടായ മാലിന്യമല്ല ബ്രഹ്മപുരത്തേതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആക്ഷേപങ്ങൾ പരിശോധിക്കുമെന്നും തദ്ദേശ വകുപ്പിനെതിരായ ആരോപണം ശരിയല്ലെന്നും MV ഗോവിന്ദൻ കോട്ടയത്ത് പറഞ്ഞു. ഒരു ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ കൂമ്പാരൊന്നുമല്ല, ഇതൊക്കെയും പതിറ്റാണ്ടുകളായിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ നല്ല ജാഗ്രതയായ പണി തന്നെയാണ് ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്താൻ. കൊല്ലം മാതൃകയിലേക്കൊക്കെ നമുക്ക് കൈകാര്യം ചെയ്തു പോകാൻ സാധിക്കും. ആക്ഷേപങ്ങൾ പരിശോധിക്കും, എന്തൊക്കെ ആക്ഷേപങ്ങളെന്ന് പരിശോധിക്കും. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ ബയോമൈനിങ് കരാറെടുത്ത സോണ്ട ഇൻഫ്രാടെക് തട്ടിപ്പ് കമ്പനിയാണെന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ TO മോഹനൻ. സോണ്ടയുമായുള്ള കരാർ റദ്ദാക്കി പുതിയ കമ്പനിക്ക് കരാർ നൽകിയതിലൂടെ 8 കോടിയോളം രൂപ കോർപ്പറേഷന് ലാഭമുണ്ടായി. സോണ്ടയ്ക്കായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതി നിലവിൽ വരുന്നതിന് മുന്നേ ഒരു പ്രവൃത്തിയും ചെയ്യാതെ 68 ലക്ഷം രൂപ സോണ്ട കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിയെടുത്തതായും മേയർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു.
സോണ്ട ഇൻഫ്രാടെക് തന്നെയായിരുന്നു കണ്ണൂർ കോർപ്പറേഷനിലെ മാലിന്യവും സംസ്കരിക്കാമെന്ന കരാർ നേരത്തെ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ പിന്നീട് കോർപ്പറേഷൻ ഇതിൽ നിന്നും പിൻവാങ്ങുകയുണ്ടായത്. സിംഗിൾ ടെൻഡർ ആണെങ്കിൽ അത് റദ്ദ് ചെയ്ത് രണ്ടാമത് ടെൻഡർ വിളിക്കാന്നുള്ള ഒരു കീഴ്വഴക്കം സ്വാഭാവികമായിട്ടുണ്ട്. എന്നാൽ ഇവിടെ സോണ്ട എന്ന് പറയുന്ന കമ്പനി അവരൊരു വലിയ തുക കോട്ട് ചെയ്തു. ആ തുക അംഗീകരിച്ചു കൊണ്ട് ഗവൺമെൻറ് നമുക്ക് എഗ്രിമെൻറ്റ് വെക്കാനുള്ള നിർദ്ദേശമാണ് തന്നത്. ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സോണ്ട എന്ന് പറയുന്ന കമ്പനി ഒരു തട്ടിപ്പ് കമ്പനിയാണ്. അതിൻ്റെ രക്ഷാകർത്തൃത്വം എന്ന് പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. മുഖ്യമന്ത്രിയുടെ ഓഫീസിനുൾപ്പെടെ ഈ കമ്പനിയുമായിട്ട് ബന്ധമുണ്ട്. ആ ഓഫീസിനുൾപ്പെടെ ഞങ്ങളെ ഉൾപ്പെടെയൊക്കെ ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ട്. അന്ന് തന്നെ നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു സി പി എം നേതാവിൻ്റെ ഉന്നതനായ സി പി എം നേതാവിൻ്റെ മരുമകനാണ് എന്നുള്ള നിലയിലാണ്. ആ തരത്തിൽ തന്നെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് ഇവർക്ക് വേണ്ടി കോർപ്പറേഷനെ ബന്ധപ്പെടുകയും ഉദ്യോഗസ്ഥന്മാരിലൂടെ അത് നടപ്പാക്കാനും വേണ്ടി ശ്രമിച്ചിരുന്നു. ഇതിനുവേണ്ടി വിളിച്ച ഒരു യോഗത്തിലും, ഗവൺമെൻറ് വിളിച്ച യോഗത്തിൽ മേയർ എന്നുള്ള നിലയിൽ എന്നെ വിളിച്ചിട്ടില്ല. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ മത്സരാടിസ്ഥാനത്തിൽ ടെൻഡറിൽ പങ്കെടുക്കും. അതുകൊണ്ട് ഇത് റദ്ദ് ചെയ്യണം, അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ മേയർ എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗത്തിൽ വെച്ച് പറഞ്ഞപ്പോഴാണ് ഈ എഗ്രിമെൻറ്റ് റദ്ദ് ചെയ്യാൻ, ഈ ക്യാൻസൽ റദ്ദ് ചെയ്യാനും പുതിയ ടെൻഡർ വിളിക്കാനുമുള്ള അനുമതി സംബന്ധിച്ച് ഒരു ധാരണയുണ്ടായിട്ടുണ്ട്. കൊച്ചിയിലെ വിഷപ്പുകാർ ക്ഷണിച്ചു വരുത്തിയ ദുരന്തമോ? നരകയാതനയിൽ നിന്ന് മോചനത്തിന് ഇനി എത്ര നാൾ കാക്കണം? പ്രത്യേക പരിപാടി കൊല്ലരുത് കൊച്ചി ഇന്ന് രാത്രി 7:30 ഏഷ്യാനെറ്റ് ന്യൂസ്. സഭാ തർക്കത്തിൽ നിയമനിർമ്മാണം നടത്താനുള്ള സർക്കാർ നീക്കത്തിന് മുന്നിൽ ഗൂഢലക്ഷ്യമെന്ന് ഓർത്തഡോക്സ് സഭയുടെ പ്രമേയം. സർക്കാർ നീക്കത്തിനെതിരെ ഓർത്തഡോക്സ് സഭയ്ക്ക് കീഴിലെ എല്ലാ പള്ളികളിലും പ്രതിഷേധ ദിനം ആചരിച്ചു. അതേസമയം യാക്കോബായ വിഭാഗം സർക്കാരിന് പിന്തുണ നൽകിക്കൊണ്ട് പള്ളികളിൽ പ്രമേയം വായിച്ചു. സഭാ തർക്ക പരിഹാരത്തിന് നിയമനിർമ്മാണം നടത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കുകയാണ് ഓർത്തഡോക്സ് സഭ. ഓർത്തഡോക്സ് സഭയ്ക്ക് കീഴിലുള്ള എല്ലാ പള്ളികളിലും ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷമായിരുന്നു പ്രതിഷേധ ദിനാചരണം. പുതിയ നിയമം കൊണ്ടുവന്നാൽ ക്രമസമാധാനം തകരുമെന്നും സഭയുടെ സ്വാതന്ത്ര്യത്തിനുമേൽ സർക്കാർ കടന്നുകയറുകയാണെന്നും ഓർത്തഡോക്സ് വിഭാഗം പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. മലങ്കർ സഭയിലെ എല്ലാ മക്കൾക്കും, അത് ഓർത്തഡോക്സ് ആയാലും യാക്കോബായാലും, ഒരുമിച്ച് ആരാധിക്കുവാൻ തക്ക ഒരു വിധി നൽകി എങ്കിൽ അതിനെ സ്വീകരിക്കുവാൻ തയ്യാറില്ലാത്തവർക്ക് ശാശ്വത സമാധാനത്തിലേക്ക് വരുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് വീണ്ടും ഒരു അടുത്ത സമുദായ കേസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം നടന്നുകൊള്ളും, ഞങ്ങൾക്ക് ഇരിക്കേണ്ട കസേരയിൽ ഉറച്ചിരിക്കാം എന്ന ഒരു ചിന്തയാണ് ഇതിന് പിന്നിലുള്ളത്. ഓർത്തഡോക്സ് സഭ നിയമനിർമ്മാണത്തെ എതിർക്കുമ്പോഴും യാക്കോബായ വിഭാഗം സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ ഭാഗമായാണ് സർക്കാർ നീക്കത്തിന് പിന്തുണയർപ്പിച്ചുള്ള പ്രമേയം യാക്കോബായ വിഭാഗം പള്ളികളിൽ വായിച്ചത്. ഓർത്തഡോക്സ് സഭയിലെ മെത്രാപ്പൊലീത്തമാരും വൈദികരും നാളെ തിരുവനന്തപുരത്ത് ഉപവസിച്ചും പ്രതിഷേധം തുടരും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.